ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബോട് അപ്പോൾ എല്ലാവർക്കും ദേവ്സ് യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നൈറ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, പ്രശ്നം കാണും. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഫേസ് സിറംസ്. ഒത്തിരി ഫേസ് സിറംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് സിറംസ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളതാണോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പല ഡൗട്ടും നമുക്കുണ്ട്. അതൊന്ന് മാറ്റിയാലോ? ഏത് ഫേസ് സിറമാണ് നല്ലത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തൊട്ട് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഫേസ് സിറം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. എന്താണ്, ഗ്ലൈക്കോളിക് ഉണ്ട്, വൈറ്റമിൻ സി സിറമാണ് മെയിനായിട്ട് വരുന്നത്, അതുകൂടാതെ ഈ നിയാസിനിമൈഡ്, ഇത് ഇത്രയുമാണ് നോർമലി നമ്മൾ കേട്ട് വരുന്നത്. ഇതിലും വെറൈറ്റിയുള്ള പല ടൈപ്പുകളുണ്ട്, ഓർമ്മിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. ഫസ്റ്റ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് സിറം യൂസ് ചെയ്യാത്തവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? മോയ്സ്ചറൈസർ ഉണ്ടാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസറിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതാണ്? ഫസ്റ്റ് നിങ്ങളുടെ മോയ്സ്ചറൈസർ എടുത്തൊന്ന് നോക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അക്വ വരുന്നുണ്ട്, ഹോമോസ്ലേറ്റ് വരുന്നുണ്ട്, പിന്നെ ഞാനിതിൽ കണ്ടത് നിയാസിനമൈഡ്. നമ്മൾ ഫേസ് സിറം നിയാസിനമൈഡ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സീറ്റാഫിലിൻ്റെ പ്രോഡക്റ്റിൽ നിയാസിനമൈൽ ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് വൺ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സിലയുടെ മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഫോർ ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിൻ. നമ്മുടെ ഫേസിൽ വരുന്ന ആക്നി പ്രോബ്ലംസ് ഉള്ളവർക്കാണെങ്കിൽ പറ്റിയൊരു ഫേസ് മോയ്സ്ചറൈസറാണ്. പക്ഷേ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാം. എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ഞാൻ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് എക്സിലയുടെ മോയ്സ്ചറൈസർ. അപ്പോൾ ഇതിൽ വരുന്നത്, ഇതിൽ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ് സിബം സെക്രിയേഷൻ, മാറ്റി ഫീൽ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എക്സിലെ പ്രോഡക്റ്റ്. ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതെന്ന് നോക്കിയാൽ പ്യൂരിഫൈഡ് വാട്ടർ, നോർമലി നമുക്കറിയാം പ്യൂരിഫൈഡ് വാട്ടർ എന്താണെന്ന്. പിന്നെ വരുന്നത് നിയാസിനമൈഡ്. ബാക്കി നമ്മൾ നോക്കിയാൽ വൈറ്റമിൻ സി ടൈപ്പ് അങ്ങനെയൊന്നും വരുന്നില്ല, ഗ്ലിസറിൻ വരുന്നുണ്ട്, ഗ്ലൈക്കോൾ, അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടത് നിയാസിനമൈഡ് തന്നെയാണ്. പിന്നെ ഒലിയോനോളിക് ആസിഡ് അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഈ രണ്ട് പ്രോഡക്റ്റ് കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാം നിയാസിനമൈഡ് ഈ പ്രോഡക്റ്റിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പോൾ മിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിലും ഏറ്റവും കൂടുതലായി ചേരുന്ന ഇൻഗ്രീഡിയൻസിൽ ഒരെണ്ണമാണ് നിയാസിനമൈഡ്. ഫേസ് സിറം പറഞ്ഞാലും ഒത്തിരി ആഡ് നമ്മൾ കാണുന്നില്ല, ജസ്റ്റ് അവർ പറയാനാണ് ഈ സിറത്തിൽ 10% നിയാസിനമൈഡ് ചേരുന്നുണ്ട്, പിന്നെന്താ അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് അത്രയും ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് വരുന്ന പ്രോഡക്റ്റ് ആണെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡൗട്ട് എന്താണ്, ഫേസ് സിറം എന്തിനാണ്, ഏത് ഫേസ് സിറമാണ് ബെസ്റ്റ് എന്നല്ലേ ചോദ്യം വരുന്നത്. ഫേസ് സിറം ഫേസിൽ വന്ന ആക്നി പ്രോബ്ലംസ് മാറ്റി നിർത്താനും പിന്നെ എന്താണ് പോർസ് ബ്രൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് ഫേസ് സിറം തന്നെയാണ്. കാരണം ഞാനിത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫേസ് സിറം ഏതാണെന്ന് ചോദിച്ചാൽ നിയാസിനമൈഡിൻ്റെ സിറമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച മോയ്സ്ചറൈസർ എല്ലാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഒന്ന് നോക്കുക, അതിലും നിയാസിനമൈഡ് കണ്ടൻറ്റ് കാണും. നമുക്ക് മനസ്സിലാവും എല്ലാ പ്രോഡക്റ്റിലും നിയാസിനമൈഡിൻ്റെ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ പ്രോബ്ലം അല്ല, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് നിയാസിനമൈഡ്. മിക്ക യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റിൽ 10% നിയാസിനമൈഡ് ചേരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിന് അത്രയും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് നിയാസിനമൈഡിൻ്റെ മാത്രം പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ആക്നി പ്രോബ്ലംസിനാണോ പോർസിനാണോ പിമ്പിൾസിനാണോ ഫേസ് ബ്രൈറ്റനിങ് ആണോ എല്ലാത്തിനും കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ വാട്ടർ മിലൺ ഗ്ലോ റെസിപ്പി എന്ന് പറയുന്ന നമ്മുടെ നിയാസിനമൈഡ് ഡ്യൂ ഡ്രോപ്സ്. എൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒത്തിരി വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല, ആഡ് വരുന്ന വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ചില വീഡിയോസിൽ വൈറ്റമിൻ സി സിറമാണ് ഇതിൽ 10% നിയാസിനമൈഡ് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലൈക്കോൾ അതിൽ 10% നിയാസിനമൈഡ് ചേരുന്നുണ്ട്, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇത് മാത്രം വരുന്ന വീഡിയോസ് ഞാൻ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സ്കിൻ ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നിയാസിനമൈഡ്. നിയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതല്ല നിങ്ങളുടെ പ്രോബ്ലത്തിന് മാത്രമായിട്ട് നിങ്ങളൊരു സിറം യൂസ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മുടെ ഫേസിൽ സിറമാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന രീതി അതാണ്.
കിട്ടുമോ ഒരു മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് മാത്രം. കാരണം ആ ഒരു ക്രീം നമ്മൾ മെഡിസിൻ ഇട്ടാൽ നമ്മുടെ ഫേസിൽ ഇട്ടൊരു റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് സിറം നമ്മുടെ ഫേസിലിടുമ്പോൾ ആ ഒരു കണ്ടൻ നമ്മുടെ ഫേസിൽ ചേരാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നൈറ്റ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നൈറ്റ് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറം മാത്രം യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് നല്ലൊരു എന്താ പറയുക, ഫേസിന് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലേസ് ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിൽ, ആ ഒരു നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് നൈറ്റ് യൂസ് ചെയ്യാൻ കാരണം വേറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഫേസ് ക്രീംസോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ മോർണിംഗ് ആണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ ഈ ഒരു കണ്ണൻ ചേരാൻ അത്രയും ടൈം അതിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്. പിന്നെ വൺ ഡേ യൂസ് ചെയ്തു, നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുന്നില്ല, അടുത്ത് അങ്ങനെയല്ല, ഡെയിലി നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണോ, അതിലേതാണ്, ഈ ഒരു നിയാസിനിമൈഡാണോ വൈറ്റമിൻ സി ആണോ ഏതാണെന്ന് ഫസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ എന്താണ് റിസൾട്ട് കിട്ടുന്നത്, അതുപോലത്തെ ബേസ് ചെയ്തിട്ടുള്ള സിറം. അതിൽ വൈറ്റമിൻ സി കണ്ണിന് ചേരുന്നുണ്ടോ, നിയാസിനിമൈഡ് കടാടി ചേരുന്നുണ്ടോ, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സിറം ആയിരിക്കും, ഏത് ക്രീം ആയിരിക്കും നമ്മുടെ ഫേസിൽ ആപ്റ്റ് ആവുന്നത്. അത് ബേസ് ചെയ്യുന്നൊരു സിറം നമുക്ക് വാങ്ങിക്കാം. ഞാൻ ഈ പറഞ്ഞൊരു പ്രോഡക്റ്റ് നിങ്ങൾ നോക്കണ്ട, കാരണം എനിക്ക് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4000 ആണ്. 4000 രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ, ഞാൻ ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ഇത്രയും കോസ്റ്റ്ലിയുടെ പ്രോഡക്റ്റ് എന്തിനാണ്, 1 മന്ത് എത്ര പ്രാവശ്യം പളറി പോകാറുണ്ട്, ഫേഷ്യൽ ചെയ്യാറുണ്ട്, ഫേഷ്യലിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നു, അല്ലെങ്കിൽ മാരേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസിൽ ക്ലീനപ്പ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് ഒത്തിരി നാളായി, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. അതൊന്നും വേണ്ട, അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് റെഡി ചെയ്യാൻ മാത്രം പോവുക, പളറി പോവുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ക്ലീനപ്പ്. അത് അത്യാവശ്യമൊന്നുമില്ല. നാച്ചുറലായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് മതി. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ്. കാരണം നമ്മൾ ഒത്തിരിയായിട്ട് നമ്മുടെ ഫേസിൽ വേറൊന്നും ചെയ്യുന്നില്ല, വെയിൽ കൊള്ളുന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്ലീനപ്പ് അങ്ങനത്തെ ആവശ്യമൊന്നും വരുന്നില്ല, ഫേഷ്യലും വരുന്നില്ല. അപ്പോൾ ഡെയിലി റുട്ടീനിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതി. ഏകദേശം ഇതൊരു 2 ഡ്രോപ്സ്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് 2 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ, വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എടുക്കാത്തത്. അപ്പോൾ അതെടുത്തതിന് ശേഷം ജസ്റ്റ് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക ഒരു 3-4 മന്ത്സ്. ഇത്രയും ആവശ്യമുള്ളൂ, ഒത്തിരി നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാം, നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫേസിൽ ചെയ്താൽ മതി, ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ക്രീമും വാരി വലിച്ച് അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് ഫേസിൽ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇതുപോലത്തെ കാര്യങ്ങൾ. നോർമലി നമ്മൾ മോയ്സ്ചറൈസർ മാറ്റാം, കാരണം എന്തെന്നോ നമ്മുടെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ മോയ്സ്ചറൈസർ നമുക്ക് മാറ്റാം. ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, ആ സമയത്ത് സാധാരണ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ പറ്റത്തില്ല, ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യും. എന്നാൽ ഈ ഒരു ഫേസിനെ നമുക്ക് മാറ്റേണ്ടി വരത്തില്ല, എല്ലാം കൂടി ചേർന്ന ഒരു രീതിയിൽ നല്ലൊരു ഫേസിനെ നിങ്ങൾ യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ മതി. അപ്പോൾ അത് കോസ്റ്റ്ലിയാണോ നോക്കത്തില്ല. എനിക്കൊന്നും ആമസോൺ അതിൽ കിട്ടുമെന്ന് ഡൗട്ടാണ്. എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് ഏതിന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേണമെന്നുള്ളവർ ഒന്ന് നോക്കുക, ജസ്റ്റ് അതിൻ്റെ പ്രൈസ് എന്താണെന്നും അതിൻ്റെ റിവ്യൂ ബേസ് എന്താണെന്നും ഒന്ന് നോക്കുക. അപ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഫേസ് സിറം എന്താണ്, ഫേസ് സിറത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് ഫേസ് സിറം യൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനൊക്കെ മാറിക്കാണുമല്ലോ, ഇനി വേണ്ടല്ലോ. ഇതുപോലെ തന്നെ പല പല കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കും. ഹെർബൽ ലിപ്സ്റ്റിക് ആണോ, നോർമൽ ലിപ്സ്റ്റിക് ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതെന്തായാലും നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ. ഇനി ഫേസ് സിറത്തിനെ കുറിച്ച് ഒരു ഡൗട്ടും വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്ക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നതും കാണുന്നതും അത്ര കാരണം എന്താ, നോർമലി എൻ്റെ എനിക്കറിയാമെന്നുള്ള ഇൻഫർമേഷൻ അത് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി കോസ്മെറ്റിക് പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, യൂസ് ചെയ്ത പ്രോഡക്ട്സിനെ കുറിച്ച് മാത്രമേ എനിക്കറിയാവൂ. പിന്നെ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈ ആയിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അറിയുന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും പറയണം, ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെ